ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നമ്മൾ വീട് മാറി നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട്. ആരെങ്കിലും ഒന്ന് സെപ്പറേറ്റ് മാറി താമസിക്കും, അപ്പൊ തന്നെ ഒരു റിലീഫ് കിട്ടും, സമാധാനം കിട്ടുന്നു. അങ്ങനെ സംഭവം ഞാൻ പറയട്ടെ, എന്നിട്ട് കണ്ടില്ലേ ഞാൻ മോളി മോളി ഞാൻ കുളിച്ചോട്ടെ. ഹലോ, വെൽക്കം ബാക്ക് ടു ബിഗ് കപ്പിൾസ്. ബിഗ് കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും സുഖമായിട്ട് വിശ്വസിക്കുന്നു, ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ദാ സൂര്യൻ ഉദിച്ചു, ഞങ്ങള് രണ്ടുപേരും കുളിച്ചു. ചേച്ചി കുളിച്ചിട്ടുണ്ട്. പിന്നെ എന്താ, അപ്പൊ നമ്മൾ ഇന്നത്തെ ഒരു വീട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആട്ടോ, നമ്മൾ അപ്പുറത്തെ ഒരു വീട് പണിയുന്നുണ്ടല്ലോ, ആ വീട് പണിയുന്നുണ്ടല്ലോ, അത് ആർക്കാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ. അപ്പൊ നമ്മൾ അതൊന്ന് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മൾ ആൾക്ക് വേണ്ടിയിട്ടാണ് വീട് പണിയുന്നതല്ലോ. അപ്പൊ ഒത്തിരി പേർക്ക് ഡൗട്ട് ആണ് എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ അന്ന് ഇന്നത്തെ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് പണിയുന്നത് ആർക്ക് വേണ്ടിയിട്ട് എന്നൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അതിനു മുന്നേയായിട്ട് ഞങ്ങൾക്ക് ഇതാ ഉണ്ണികളൊക്കെ ഒന്ന് കുളിപ്പിച്ചെടുക്കണം, എന്നാലേ ഇരുന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം തന്നെ ചായ ഒക്കെ കുടിച്ചിട്ട് ഞങ്ങൾ എല്ലാവർക്കും അവരെ ചായ ഒന്ന് കുളിപ്പിച്ചിട്ട് അവരെ കുളിപ്പിക്കാൻ നിൽക്കണം. ചേച്ചി ചേച്ചി മൂങ്ങയും ബദിരയും ആയതാ. അവരൊന്ന് കുളിച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാട്ടോ. അപ്പൊ ഗൈസ്, നമ്മളോട് ഒത്തിരി അമ്മമാര് ചോദിക്കുന്നതാണ് കമന്റ്സിലൂടെ, ചേച്ചി ഉണ്ണികൾക്ക് വേണ്ടിട്ട് ഏത് ബോഡി വാഷ് ആണ് യൂസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഏത് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്, ഏത് ക്രീം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ മമാർത്തിന്റെ ഡീപ്ലി നറിഷിംഗ് ബോഡി വാഷ് ഫോർ ബേബീസ് ആട്ടോ. മമാർത്തിന് തന്നെ കുറെ കാറ്റഗറീസ് ഉണ്ട് ബോഡി വാഷിന്റെ, പക്ഷേ ഇത് ബെസ്റ്റ് ആണെന്ന് തന്നെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ല 24 hours നറിഷിംഗ് ആയിട്ട് ഇരിക്കാനായിട്ട് സ്കിന്നിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബോഡി വാഷാണ്. അതേപോലെ തന്നെ ഇതിന്റെ ക്രീമും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതാണ് പുണ്യകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബോഡി വാഷ്. നമ്മൾ എന്ത് സെലക്ട് ചെയ്യുമ്പോഴും, എന്ത് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ നല്ല പ്രൊഡക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല നാച്ചുറൽ ഇൻഗ്രീഡിയൻസോട് കൂടിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം, കെമിക്കൽസോ ടോക്സിൻസോ ഒന്നും ഇല്ലാത്തൊരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്നാണ് നമ്മുടെ ആഗ്രഹമല്ലേ. കാരണം അവരുടെ സ്കിന്നും അവരുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര സെൻസിറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളും കൊടുക്കുമ്പോഴും ബെസ്റ്റ് കൊടുക്കണം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ മമാർത്തിന്റെ ഡീപ്ലി നറിഷിംഗ് ബോഡി വാഷ് ഫോർ ബേബീസ്. ഇത് ടിയർ ഫ്രീ ആട്ടോ, കണ്ണിൽ പോയിട്ടുണ്ടെങ്കിൽ എരിയില്ല. വിത്ത് കോക്കനട്ട് ബേസ്ഡ് ക്ലെൻസേഴ്സ് ഉണ്ട്, സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിയിൽ ടെസ്റ്റഡ് ആണ്. നിങ്ങളുടെ സ്കിന്നിലെ pH നന്നായിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട്. 0 to 5 hours ഉള്ള ബേബീസിന് വേണ്ടി നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പ്രധാനമായിട്ടും കണ്ണിൽ പോകുമ്പോൾ എരിയാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്തിട്ട് നമുക്കും കുളിക്കും, അവരും നന്നായിട്ട് തന്നെ ഇരുന്നോളും കുളിക്കാനായിട്ട്. ഇത് 100% ടോക്സിൻ ഫ്രീ ആയിട്ടുള്ള ബബ്ലിംഗ് ബോഡി വാഷ് ആട്ടോ. കുളി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മമാർത്തിന്റെ റിച്ച് മോയ്സ്ചറൈസിംഗ് ക്രീമായിട്ട് യൂസ് ചെയ്യുന്നത് വിത്ത് ആൽമണ്ട് ഓയിൽ ആൻഡ് ഷീ ബട്ടർ. ഇത് ഡ്രൈ സ്കിന്നുള്ള ഉണ്ണിവാവുകൾക്കാണെങ്കിൽ അവരുടെ സ്കിന്നിനെ 24 hours നറിഷിംഗ് ചെയ്യും, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് തന്നെ എടുത്ത് പറയുന്നത് ഒരു ബെസ്റ്റ് ക്രീമായിരിക്കും. ഇതിന്റെ കോലൊന്നും നിങ്ങൾ നോക്കേണ്ട, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാളായപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത് 3 പേർക്ക് ഇത് തന്നെയാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് ക്രീം എടുത്ത് അവരെ മെയ്ത്ത് തേക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു എന്താ പറയുക ക്വാളിറ്റി എന്താണെന്നുള്ളത്. നറിഷ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മോയ്സ്ചറൈസും ചെയ്യുന്നുണ്ട് ബേബീസിന്റെ സ്കിന്നിന് 24 hours. ഇതിൽ മെയിൻ കണ്ടൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിലും അതേപോലെ തന്നെ ഷീ ബട്ടറാണ്. ബോഡീനെ നന്നായിട്ട് നറിഷന് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഫാക്ട്സ് ആട്ടോ ഇത്. മേഡ്സേഫ് സർട്ടിഫൈഡ് ആണ്, അതേപോലെ തന്നെ 100% ടോക്സിൻ ഫ്രീ ആൻഡ് കെമിക്കൽ ഫ്രീ ആണ്. പിന്നെ ഇത് മണിക്ക് വാല്യൂ ആണ്, അത് വെർത്താന്ന് തന്നെ പറയാം ഈ ഒരു പ്രൈസിന്. സോ ഗൈസ്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്ക് വേണ്ടിയിട്ട് ബെസ്റ്റ് ബോഡി വാഷ് ആൻഡ് ക്രീം തന്നെയാണ് നമ്മുടെ മമാർത്തിൻ്റെ ഈ രണ്ട് പ്രൊഡക്ട്സ് ഉണ്ടോ. അപ്പൊ ഗൈസ്, പ്രൊഡക്റ്റിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുക, അപ്പൊ എല്ലാവരും ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഇത് താഴെ കൊടുത്തിരിക്കുന്ന ഈ കൂപ്പൺ കോഡ് യൂസ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ 20% കൂടി ഓഫ് ഉണ്ട്. പിന്നെ പ്ലാൻ ഗുഡ്നെസ് ഇനിഷ്യേറ്റീവ് എന്താണെന്ന് അറിയാലോ, നമ്മൾ ഓരോ തവണയും നമ്മളെ മമാർത്തിന്റെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോഴും അതൊരു ചെടിയായിട്ട് ലിങ്ക് ചെയ്യും. ഇതുവഴി 2025 കൂടിയിട്ട് ഒരു 1 million ചെടി നടന്നാണ് അവർ എയിം ചെയ്തിട്ടുള്ളത്. പിന്നെ മമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ഫ്ലിപ്കാർട്ടിലും നൈക്കിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഓൾസോ നിയർ ബൈ സ്റ്റോഴ്സിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ടൈം നിങ്ങൾ നിയർ ബൈ സ്റ്റോഴ്സിൽ മമാർത്തിന്റെ പ്രൊഡക്ട്സ് കാണണമെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നമുക്ക് എന്താ വീഡിയോയിൽ ഇതുപോലൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, സ്വസ്ഥമായിട്ടുണ്ട്, ഇപ്പൊ ഉറങ്ങാണ്, രണ്ടുപേരും ഉറങ്ങാണ്. കാശികുട്ടൻ നമ്മുടെ അഞ്ചു ചേച്ചിയുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പൊ ഗൈസ്, നമുക്ക് എന്തായാലും വിഷയത്തിലേക്ക് വരാം. അപ്പൊ എല്ലാവരുടെ ഒരു ഡൗട്ടാണ്, അല്ലെങ്കിൽ എല്ലാവരും ഒരുപാട് വീഡിയോസിലായിട്ട് കമന്റ് ചെയ്യണ്ടാട്ടെ. കഴിഞ്ഞ ഞാനൊരു വീഡിയോ ഇട്ടപ്പോ തന്നെ ഒരു ചേച്ചിയോ ഒരു കുട്ടിയോ അങ്ങനെ കമന്റ് ഇട്ടിരുന്നു, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് താമസിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട്, ആരെങ്കിലും ഒന്ന് സെപ്പറേറ്റ് മാറി താമസിക്കും, അപ്പൊ തന്നെ ഒരു റിലീഫ് കിട്ടും, സമാധാനം കിട്ടുന്നു. അങ്ങനെ ഒരുപാട് നമ്മളിങ്ങനെ വീട്ടിലെ ഉണ്ണികളുടെ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പണിയുടെ കേസൊക്കെ പറയുമ്പോൾ എല്ലാവരും പറയാം നിങ്ങൾ സെപ്പറേറ്റ് ആയി താമസിക്കുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിനൊരു മനസ്സമാധാനം കിട്ടുന്നത്. അപ്പൊ ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു നമ്മൾ വീട് മാറി താമസിക്കുന്നില്ല.
എന്തായാലും നമ്മൾ വീടുവാരി താമസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനല്ല, അവര് ചിലപ്പോ നല്ല ഉദ്ദേശം, എല്ലാവർക്കും റിലാക്സ് ആവാൻ കാര്യങ്ങളാണ്, അങ്ങനൊക്കെ ഉദ്ദേശിച്ച് തന്നെയാണ് എല്ലാരും പറയണത്. നമുക്ക് നല്ലതിന് വേണ്ടിയാണ് പറയുന്നത്. നമുക്ക് നമ്മൾക്ക് നമ്മളെതിരായിട്ട് അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടും കൂടി ഇല്ല. ഈ പറഞ്ഞ പോലെ ആ ഒരു കമന്റിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് നമ്മളെ മുന്നത്തെ വീഡിയോസ് കണ്ടവര്. കാരണം ഒരു കൂട്ടർ എന്നെ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും വിളിച്ചോണ്ടിരിക്കും, വായോ മതി എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് നമ്മളെ വീട്. നമുക്ക് ഒരുമിച്ച് നിൽക്കുന്നത് തന്നെയാണ് നമ്മളുടെ സന്തോഷവും നമ്മുടെ സൗകര്യവും. നമ്മളിങ്ങനെ ഇത്ര ഉണ്ണികളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുമിച്ച് നിൽക്കണോണ്ടാണ് അവരെ കാര്യങ്ങൾ കറക്റ്റായിട്ട് പോകും. അതിപ്പോ നമ്മളിപ്പോ നീ ആലോചിക്കുന്നെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മാറി താമസിച്ചു, അവർ സെപ്പറേറ്റ് മാറി താമസിച്ചാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഈ വീട് ഇപ്പൊ ആർക്കാന്നാണ് ചോദിക്കുന്നത്. ഈ വീട് ആർക്കുമല്ല, നമ്മുടെ പണ്ടത്തെ വീടാണ്. നമ്മുടെ പണ്ടത്തെ വീടാണ് താമസിച്ചിരുന്ന ഏറ്റവും ഫസ്റ്റത്തെ വീടാണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആകെ ഒരു റൂം, ഒരു അടുക്കള മാത്രം ഉണ്ടായിരുന്ന ചെറിയ റൂമാണ്. നിങ്ങൾക്ക് അതിന്റെ വീട് പൊളിക്കുന്നത് കാര്യങ്ങളൊക്കെ അതിന്റെ വീഡിയോസ് ഉണ്ട്, ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചതാ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് നശിപ്പിച്ച് കളയാൻ അല്ലെങ്കിൽ പൊളിച്ച് കളയാൻ കുറേ പേര് പറഞ്ഞു. അങ്ങനെ വെറുതെ ഒരു വീട് അവിടെ വെക്കേണ്ട, സംഭവം വേണ്ട, നമുക്കത് പൊളിച്ച് കളയാം, അങ്ങനെയൊക്കെ കുറേ പറഞ്ഞു. ഞങ്ങൾക്ക് അതിനോട് താല്പര്യമുണ്ട്. അപ്പോൾ ഞാനും ചേട്ടനും ആലോചിച്ചു, ഓക്കെ നമുക്കതൊരു പഴയ ഒരു സ്റ്റൈലിൽ തന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് കുറച്ച് പൈസ ചിലവായിട്ടുണ്ട്, അതില്ലാന്ന് പറയണില്ല. പക്ഷെ അത് നല്ലൊരു വൃത്തിയിലുള്ളൊരു വീടായിട്ട് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുറച്ചായി, ഇപ്പോൾ ഒരു 1 മന്തോളമായി. എല്ലാവരും അതിൻ്റെ പിന്നാലെയാണ്. ഇവൻ, ഞാൻ, ചേട്ടൻ, അതേപോലെ തന്നെ ചേച്ചി, ഇവരൊക്കെ അങ്ങനെ എല്ലാവരും. ഇവൻ അച്ഛനടക്കം, ചേച്ചിയുടെ അച്ഛനടക്കം വന്ന് നമുക്ക് പെയിന്റ് അടിക്കാനും അങ്ങനെയുള്ള സഹായങ്ങൾ കാര്യങ്ങൾ വന്നിട്ട് കണ്ണശം വന്നിട്ട് പെയിന്റ് അടിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാശി കൊണ്ട് പറഞ്ഞാലും മുന്നായിട്ട് അതൊന്ന് സെറ്റ് ആക്കണം എന്നുണ്ട്. ഓടൊക്കെ ഒന്ന് വിരിച്ചൊന്ന് സെറ്റ് ആക്കണം എന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. സോ നമ്മള് രണ്ടു കൂട്ടർക്കും വേണ്ടിട്ട് എല്ലാ വീടും ആണ്. എന്താ ആദ്യത്തെ വീടായിരുന്നു, നമുക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയിട്ടുള്ള വീടാണ്. നമ്മള് രണ്ടു കൂട്ടർക്കും കൂടിയിട്ടുള്ള വീട് തന്നെയാണ് അത്. അതിനിടയിൽ അച്ഛൻ്റെ ഒരു കമന്റ് ആണ്, അച്ഛന് എന്താ പറയാ, ഇനി റിട്ടയർമെന്റ് ലൈഫ് എന്നൊക്കെ പറഞ്ഞ മാതിരി കുറച്ചാൾ അവിടെ പോയിരിക്കണം, അവിടെ ഒരു പൂമുഖത്ത് അച്ഛനെ ഒരു സംഭവം, ഒരു കസാരൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നിട്ടാണ്. എനിക്ക് അമ്മയ്ക്കും അച്ഛനെ അവിടെ പോയിരുന്നൊക്കെ സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അത് അവരൊരു ആഗ്രഹം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മളെടുത്ത്. അപ്പൊ അറിയില്ല അത് എങ്ങനെയാണ്, എങ്ങനെ ആവും എന്നുള്ള കാര്യങ്ങളൊന്നും അതല്ല ഉദ്ദേശിച്ചത്. അവർക്ക് അവിടെ പോയിരിക്കണം എന്നുള്ള കേസ് ഞാൻ പറഞ്ഞതല്ല. അതൊരു ഓടും വീട് ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ ഒരു നൊസ്റ്റാൾജിക് അല്ലെങ്കിൽ ആ ഒരു പഴയ തനിമ, അങ്ങനെ പറയാം, ആ ഒരു തനിമൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പോയിരിക്കാനുള്ള തൊര കുറച്ചും കൂടുതലായിരിക്കും. കുറച്ചും കൂടി തണവ് ഉണ്ടായിരിക്കും. ചോട്ടിലാണ് മാവിന്റെ ചോട്ടിലായിട്ടാണ് നമ്മളെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ കാറ്റും സംഭവങ്ങളൊക്കെ നമ്മളെ ഇപ്പോൾ വീട്ടിനേക്കാളും ആ വീട്ടിൽ കുറച്ചും കൂടി സുഖമായിരിക്കും. പിന്നെ ഇവര് കുറേ കൊല്ലങ്ങളായിട്ട് താമസിച്ചുകൊണ്ട് തന്നെ ആ വീട്ടിൽ കുറെ ഓർമ്മകളും നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവർക്ക് ഒരുപാടുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് എന്താ പറയാ, എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് ഇതേപോലെ പണ്ടത്തെ വീടുകൾ ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും അങ്ങനെ ഒരു തിങ്കിങ് ആർക്കും ഉണ്ടാവുന്ന തോന്നുന്നില്ല. പക്ഷെ നമ്മള് അധികം നമ്മള് കണ്ടിട്ടില്ല. ഇതെന്തായാലും ഒരു വീടായിട്ട് അവിടെ കിടക്കട്ടെ. അപ്പൊ നമുക്കപ്പോ അതിന്റെ അതൊരു വീടായിട്ട് ഉണ്ടായ നമ്മളെ കുറച്ച് വീഡിയോസ് എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കുറച്ചുകൂടി സൗകര്യമായിരിക്കും. നമ്മളെ കുഞ്ഞികളെ ഒച്ചപ്പാടുകളിൽ ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ആയി നിന്നിട്ട് ഇവിടെ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കാനും സംഭവങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി സൗകര്യം ഉണ്ട്. അപ്പൊ അതും കൂടി മുന്നിൽ കണ്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതല്ലാതെ ആർക്കാണ് നമ്മള് സെപ്പറേറ്റ് ചെയ്ത് നമ്മളൊന്നും ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ മൈൻഡിലെ അങ്ങനത്തെ ഒരു സംഭവവും ഇല്ല. അതായത് ചേട്ടന് ഇല്ലാണ്ട് ഒരിക്കലും വെച്ചില്ല. അതുകൊണ്ടാണ് ചേട്ടടുത്ത് ഒരുപാട് പണ്ടുണ്ട്. ചേട്ടന്റെ എടങ്കയ്യാണ്, അല്ല എടങ്കയ്യല്ല, വലങ്കയ്യാണ് നിഖിൽ ചേട്ടൻ. സോ നിഖിൽ ചേട്ടൻ ഇല്ലാണ്ട് ചേട്ടന് പിരിയാൻ പറ്റില്ല. ഈവൻ എനിക്ക് അഞ്ചുണ്ടായാലും അഞ്ചു ഇല്ലാണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ അഞ്ചു ചേച്ചിക്കും സ്റ്റെപ്പ് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നമ്മളുടെ ഈ ഒരു റിലേഷനെ കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു സംഭവമാട്ടോ, അസൂയ തോന്നുന്നു, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ. അത് വേറെ ഒന്നല്ല, നമ്മള് 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും, സ്വന്തം ചേട്ടൻ, സ്വന്തം അനിയത്തി, ചേച്ചി, അനിയൻ, ആ ഒരു അതിന്റെ ചോദിക്കുന്ന ഒരു കാര്യം എനിക്ക് പറഞ്ഞല്ലോ, നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ അവര് ചെയ്യുമ്പോൾ ഇവര് ചെയ്യുമ്പോൾ അത് നമ്മുടെ കാര്യമായിട്ട് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാല് ഒരു 90%
നമുക്കത് പെർഫെക്ഷൻ ചെയ്യാൻ പറ്റും. അത് അവരെ ഇഷ്ടമല്ല, നമ്മൾ എന്തിനാ ഇടപെടണം, നമുക്ക് ഇത്ര ഒരു 50% ഇടപെട്ടാൽ മതി, അങ്ങനെയല്ല. അത് നമ്മൾ നമ്മളായിട്ട് പ്രശ്നം കണ്ട് നമ്മളായിട്ട് നല്ലൊരു സൊല്യൂഷൻ അവർക്ക് പറഞ്ഞു കൊടുത്ത് അതേപോലെ തന്നെ അവർ തിരിച്ചു. നമ്മുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു പ്രശ്നം ഒന്നുമില്ല, ഒരു പ്രശ്നം വന്നാൽ എല്ലാവരുടെയും പ്രശ്നമാണ്. അതേപോലെ തന്നെ എന്റെ 10 രൂപ ചേട്ടൻ 10 രൂപയാണ്, എന്റെ 100 രൂപ കടന്നുള്ള ചേട്ടൻ 100 രൂപ കടമാണ്. അങ്ങനെയാണ്, ഓൾമോസ്റ്റ് അങ്ങനെ തന്നെയാണ്. പിന്നെ കുറെ പേര് പറയുന്നത് മീൻസ് ഇത്ര നല്ലൊരു ചേട്ടനെ കിട്ടാൻ. എനിക്ക് എന്റെയും ചേട്ടൻ്റെയും കോമ്പോനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. കാരണം ഞാനും ചേച്ചിയും തമ്മിലുള്ള കോമ്പോ ഭയങ്കര കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഭയങ്കര അങ്ങനെ കുറെ പേര് പണ്ടിട്ട്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ബിക്കോസ് ഞാൻ ഒറ്റമോളായതുകൊണ്ട് തന്നെ എനിക്ക് ചേട്ടൻ ചേച്ചിയുടെ ഇതി സംഭവങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇവിടെ വന്നിട്ടാണ് എനിക്കൊരു ഇത്രയും അടുത്തൊരു റിലേഷൻ ചേട്ടനെ കിട്ടുന്നത്. ചേട്ടനും തിരിച്ചു അങ്ങനെ തന്നെയാണ്. മീൻസ് നമ്മള് സെറ്റാണ്, നമ്മള് മൈൻഡോട് എല്ലാവരും ഒരേ വൈബാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് ഒരു അസൂയ കുശുമ്പ് ബാക്കിയുള്ള സംഭവങ്ങളും ഇല്ലാത്തതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരേപോലെ എൻജോയ് ചെയ്ത് ഒരേ വൈബിൽ പോകാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ടാവും, അതായത് ഉണ്ണികളെ നോക്കണ കേസിൽ അല്ലെങ്കിൽ ബാക്കി എന്തൊരു പ്രശ്നം എന്നുള്ള കേസിലൊക്കെ നമുക്ക് ഒരുപാട് മനസ്സുകൊണ്ട് സ്ട്രെസ്സാവും. പക്ഷെ ഇതുവരെ ദൈവം സഹായിച്ച് ഇതുവരെ ഞങ്ങളെ ഇടയിൽ ഇതുവരെയായിട്ടൊന്നും വന്നിട്ടില്ല. ആരും കണ്ണു വെക്കരുത്. അത് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ പറയും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പ്രശ്നമൊക്കെ ഉണ്ടായിട്ട് നീങ്ങി നിന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഇതുവരെയായിട്ടും ഞങ്ങൾ ഹാപ്പിയാണ്, ഞങ്ങൾ സന്തുഷ്ടരാണ്. ഏച്ചി ഏട്ടാ വിളിക്കട. നമ്മള് കുടുംബാസൂത്രത്തെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത്. അതെ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു കമന്റ് ഉണ്ടായിരുന്നു, കുറച്ച് കേറിയിരിക്കും ചേച്ചിനെ കാണില്ല. ഒരു കമന്റ് എടി ഇവിടെ നിക്കഞ്ചു, ഒരു കമന്റ് ഉണ്ടായിരുന്നു, ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല. അപ്പൊ ഇതിലെ റിപ്ലൈ തരണ്ട. അഞ്ജുന് കീർത്തൂര് ഭയങ്കര ഭരണാണ്. ആ ഒരു സംഭവം അങ്ങനെ കമന്റ് ഇടി. ഇന്നലത്തെ നമ്മളെ ചുരിദാർ മീൻസ് ആ ഡ്രസ് കടയിൽ പോയപ്പോഴുള്ള വീഡിയോയിലാണ് അഞ്ജുന് കീർത്തൂര് ഭയങ്കര ഭരണാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന സുഹൃത്തുക്കളെ എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ ഭരണം എന്ന് തോന്നിയിട്ടുള്ളത്? ഇതുവരെയായിട്ടും എനിക്ക് പോലും ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ്, തിക്ക് ഫ്രണ്ട്സാണ്. നമ്മളങ്ങടെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങടെ അപ്പൊ തന്നെ പറയും. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ജു അപ്പൊ തന്നെ പറയും കിത്തു ഇങ്ങനെ ചെയ്യട്ടെ. ഞാനാണെങ്കിൽ ഇങ്ങനെ പറയാം, എടാ ഞാൻ ചെയ്യലേട്ടാ, അതൊന്ന് കുറച്ച് ഇങ്ങനെ എടാ പ്ലീസ് അങ്ങനെ ചെയ്യുള്ളൂ. ഞാൻ എങ്ങനെയാ പറയാട്ടെ, എങ്ങനെയാ? അപ്പൊ ഫോർ എക്സാമ്പിൾ കുട്ടിയുടെ പിള്ളേര് സോപ്പും പെട്ടി തുറന്ന് അടച്ചു വെക്കി കീത്തു അഞ്ചു, രണ്ടാം ദിവസം റിപ്പീറ്റ് ചെയ്യും. അപ്പൊ അഞ്ചു ഇതുപോലെ പ്രിമിയർ അഞ്ചു അതിൽ പോലെ ക്രിമിനൽ കേറിയിരിക്കുന്നു. ഞാനെന്താ അപ്പൊ നമ്മുടെ വൈബിനെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത്. അപ്പൊ നമ്മള് ഒരേപോലെയുള്ള വൈബ് ഞാനും ചേട്ടൻ തമ്മിലുള്ള കോമ്പോ, നിങ്ങൾ തമ്മിലുള്ള കോമ്പോനെ കുറിച്ച് ഞാൻ സംസാരിച്ചോണ്ടിരുന്നത്. നിങ്ങൾ തമ്മിലുള്ള കോമ്പോ അപ്പോ ദൈവം സഹായിച്ചു ഇതെന്നും നിലനിൽക്കട്ടെ എന്നാണോ? ഞങ്ങൾ ഒരിക്കലും മെണപ്പെരിയാത്ത ഇണക്കുരികളെ പോലെ ഞങ്ങൾക്ക് ഈ ഒരു കൂരയിൽ താമസിക്കാൻ പറ്റട്ടെ എന്നാണ്. കാരണം എനിക്ക് അഞ്ചുള്ളത് പറ്റൂല്ല, ഞാൻ വീട്ടിൽ പോയി ചെയ്തിട്ട് ചേട്ടൻ അവിടെ മാറുന്നിട്ട് എന്താ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കട്ടെ. ചേട്ടൻ ഇന്ന് വൈകുന്നേരം പുറത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടു ദിവസമായിട്ട് ഞാൻ ചേട്ടനോട് ചോദിച്ചോണ്ടിരിക്കാണ് പുറത്തു കൊണ്ടുപോകാൻ പോകുന്നു. അപ്പൊ ഇന്നലെ ചേട്ടൻ ഇന്നലെ പുറത്തു കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇന്നലെ വൈകുന്നേരം നീൽ ചേട്ടൻ എന്നോട് പറഞ്ഞു, അയ്യോ ഒന്ന് പോവാൻ പറ്റുന്ന തോന്നുന്നില്ല, പണിക്കാർ വരുന്നത്. അപ്പൊ മോന് ഇവിടെ ഇരുന്നോ? നീ ഇവിടെ ഇരുന്നോടാ? വീഡിയോ നിർത്തിട്ട് പോയി ചോദിക്കട്ടെ.
ഞാൻ ഇന്നലെ വാട്സപ്പിൽ 12 കളിൽ ചേട്ടൻ പറ്റിച്ചൂലേ നാളെ പഠിക്കാതെ വരുമ്പോള് ഇന്നലെ ഒരാള് എന്റെ അടുത്ത് എന്താ പറഞ്ഞത് അരിയണോ കഞ്ഞിയാണോ അരിയണോ കഞ്ഞിയാണോ ഇതാണ് എന്നോട് ചോദിച്ചിരുന്നത്. ഞാൻ കുളിച്ചോണ്ടിരിക്കുന്നു അപ്പൊ എന്നോട് വന്ന് പറഞ്ഞു ചേട്ടൻ ചേട്ടൻ പുറത്തു പോകാൻ നീ ഭയങ്കര റെഡി ആവും അതിനു മുന്നേ വന്ന് പറഞ്ഞത് എല്ലടി പൊട്ടിക്കളി രണ്ടു ദിവസമായിട്ട് കീത്തു ചേട്ടന്റെ പിന്നാലെ നടന്നോണ്ടിരിക്കാണ് ഇവിടേക്ക് പുറത്തു പോകണം പുറത്തു ചേട്ടൻ നിന്ന് പുറത്തു പോവാ ചേട്ടൻ പുറത്തു പോകണം പറഞ്ഞോളൂ അപ്പൊ ചേട്ടൻ നിന്ന് വന്നിട്ട് മോളെ പോണോ ഇന്നലെ ഇന്ന് പുറത്തു പോവാന്ന് പറഞ്ഞു അപ്പൊ സെറ്റ് ആന്ന് പറഞ്ഞു അണ്ട് പിന്നെ എന്താ നീ പറയ ഇത്ര ഉള്ളു കാര്യം അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇന്ന് പുറത്തു പോവാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ചോദിക്കാം ചേട്ടാ നമുക്ക് ഇന്ന് പുറത്തു പോവാ ചേട്ടാ പക്ഷെ ഞാൻ നീക്കില്ല ചോറിനൊന്നുമില്ല ചോറിന് എഴുതിയിട്ടിട്ടില്ല ഒന്നുമില്ല കഞ്ഞിയുണ്ട് പരിപ്പും പറഞ്ഞുണ്ട് വേണോ അപ്പൊ ചേച്ചി ഇട്ടോ പരിപ്പ് കഞ്ഞിട്ടോ കഞ്ഞിയും ചമ്മന്തി കുടിക്കുക ചമ്മന്തി തിരിക്കട്ടെ തരാൻ പറ്റില്ല പരിപ്പും പറഞ്ഞിട്ടോടെ ആണല്ലേ പിന്നെ കുറെ കണ്ടോ ഐഡിയയില്ല ഞാൻ വീട് എന്തെങ്കിലെ അവസാനം ചോദിക്കട്ടെ കുക്കർ ഞാൻ തീ വെച്ചു കഞ്ഞി വേണോ പുറത്തു തരാൻ പറയണോ കഞ്ഞി മതി ചേച്ചി അവസാനം ഞാൻ വേഗം ടാറ്റി ഉള്ളിട്ട് ഞാൻ നായ് എടുക്കുന്നു അരി എടുക്കുന്നു അപ്പൊ എന്തെങ്കിലും അല്ല ചേച്ചി ചേച്ചിക്ക് എന്താ വേണ്ടത് അങ്ങനെ ചേച്ചിക്ക് ഫ്രൈഡ് റൈസ് അല്ലേ ചേച്ചിക്ക് ഫ്രൈഡ് റൈസ് അല്ലേ ബാക്കി പൈസ ഞാൻ എവിടെ പോയിച്ചു വരാം അപ്പൊ ഞാൻ ഫ്രൈഡ് റൈസ് തരാം എന്നിട്ട് നികില് വാച്ചൂരി കൊടുത്ത് അത് പണയം വെച്ചു ഫ്രൈഡ് റൈസ് വാങ്ങിച്ചുണ്ട് കൊടുത്തു ചേച്ചി കിട്ടിയില്ല പൊറോട്ട പൊറയ്യോ പൊറോട്ട ആൾക്കാരെ കാണുന്നവരും എന്ത് സംഭവം വന്നാലും പൊറോട്ട 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 അപ്പൊ ഗൈസ് അപ്പൊ ഇത്രയ്ക്കേ ഉള്ളൂ അതെന്തോ പറഞ്ഞു വന്ന ലാസ്റ്റ് ഇതിലേക്ക് എത്തി അപ്പൊ എന്നാലും നിങ്ങൾക്ക് എല്ലാവരും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ടാറ്റാ.